ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദേവജ്യോതി മെഗാ എപ്പിസോഡ് പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. മെഗാ എപ്പിസോഡ് ഇതുവരെ വന്നിട്ടില്ല, വന്നാൽ ഉടനെ ഞാൻ റിവ്യൂ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മായയുടെ തന്ത്രങ്ങളെയെല്ലാം പൊളിച്ചടുക്കി പത്മാവതി അമ്മയുടെ സഹായത്തോടുകൂടി ജ്യോതി വീണ്ടും അമരാവതിയിൽ എത്തുകയാണ്. മായ ചെയ്തു കൂട്ടിയതെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയായിരിക്കുന്നു. ഇപ്പോൾ പ്രൊമോയിൽ കാണിക്കുന്നത് എല്ലാവരും തള്ളി പറഞ്ഞപ്പോൾ പെരുവഴിയിലായ ജ്യോതി വളരെ വിഷമത്തോടുകൂടി ആത്മഹത്യ ചെയ്യാനായി തീരുമാനിക്കുകയാണ്. ഈ സമയത്ത് ജ്യോതി ഒരു ജോർജിനെ കാണുകയാണ്. ജ്യോതി കരഞ്ഞുകൊണ്ട് അദ്ദേഹത്തോട് പറയുന്നു, എനിക്ക് ഇനിയും ജീവിക്കണമെന്ന് തന്നെയില്ല. ജ്യോതിയുടെ അവസ്ഥ മനസ്സിലാക്കിയ ജോർജിയൻ ജ്യോതിയുടെ കൈ നോക്കുന്നു. തുടർന്ന് അദ്ദേഹം ജ്യോതിയോട് പറയുന്നു, രാജയോഗമുള്ള ജാതകമാ തന്റേത്. ഇത് കേട്ട് ഞെട്ടിയിരിക്കുകയാണ് ജ്യോതി. തുടർന്ന് ജ്യോതി ജോർജിനോട് ചോദിക്കുകയാണ്, ആ ഹിറ്റ്ലർ എന്റെ ഭാവിയിലെ ഭൂതമാണോ അതോ ഭൂതത്തിലെ ഭാവിയാണോ? അങ്ങനെ തന്റെ ജാതകത്തിൽ രാജയോഗം ഉണ്ടെന്ന് മനസ്സിലാക്കിയ ജ്യോതി അമരാവതിയുടെ മഹാറാണിയായി തന്നെ ജീവിക്കാനായി അമരാവതിയിലേക്ക് മടങ്ങി വരികയാണ്. ജ്യോതിക്ക് കട്ട സപ്പോർട്ടായി മരുമക്കളെയും ഹിറ്റ്ലറിനെ നേരിടാൻ പത്മാവതി അമ്മ കൂടെ തന്നെയുണ്ട്. ജ്യോതി അന്വേഷിച്ച് ടെൻഷനോടുകൂടി അമരാവതിയിൽ എത്തിയ ഡി കെ കാണുന്നത് അമ്മയുടെ തൊട്ടരികിലിരിക്കുന്ന ജ്യോതിയെയാണ്. ഈ കാഴ്ച കണ്ട് അമ്പരന്ന് നിൽക്കുകയാണ് മരുമക്കൾ. ജ്യോതിയെ കണ്ട് മനസ്സിലൊന്ന് സമാധാനിച്ച ഡി കെ ജ്യോതിയും അമ്മയും കൂടിയുള്ള സംസാരം കേട്ട് ദേഷ്യത്തോടുകൂടി അവരോട് പറയുന്നു, സ്റ്റോപ്പ് ഇറ്റ്, ഇത്രയൊക്കെ ചെയ്തു പോയിട്ടും പിന്നെ എന്തിനാ ഇങ്ങോട്ട് തന്നെ കെട്ടിയെടുത്തത്? ഇത് കേട്ട് ഒന്നും പറയാനാകാതെ വിഷമത്തോടുകൂടി നിൽക്കുകയാണ് ജ്യോതി. പിന്നീട് പ്രൊമോയിൽ കാണിക്കുന്നത് ഡി കെയുടെ ലോക്കർ ചിത്ര അടിച്ചു മാറ്റുന്നു. ആ ലോക്കർ എങ്ങനെയെങ്കിലും തുറന്ന് അതിലുള്ള വിലപിടിപ്പുള്ള സാധനങ്ങൾ അടിച്ചു മാറ്റാനാണ് ചിത്രയുടെ ഉദ്ദേശം. പിന്നീട് കാണിക്കുന്നത് ജ്യോതിയും ഡി കെയും കൂടി പത്മാവതി അമ്മ പറഞ്ഞത് പ്രകാരം പൂജാമുറിയിൽ വിളക്കുകളൊക്കെ എടുത്തു വെക്കുന്നു. ഈ സമയത്ത് ജ്യോതി അറിയാതെ ഡി കെയുടെ കയ്യിലേക്കൊന്ന് തൊടുകയാണ്. ഡി കെ ജ്യോതിയുടെ കണ്ണുകളിലേക്ക് നോക്കുന്നു, ജ്യോതിയും ഡി കെയുടെ കണ്ണുകളിലേക്ക് നോക്കുന്നു. അങ്ങനെ അവർ കയ്യിൽ പിടിച്ച് കണ്ണിൽ കണ്ണിൽ നോക്കിയിരിക്കുന്നത് കണ്ടുകൊണ്ട് പത്മാവതി അമ്മ അവരുടെ പിന്നിലേക്ക് വരുന്നു. അവരുടെ കണ്ണുകളിലെ പ്രണയം കണ്ട് അമ്മ സന്തോഷത്തോടുകൂടി നിൽക്കുന്നു. ജ്യോതി കണ്ണുകൊണ്ട് ഡി കെയോട് ചോദിക്കുന്നു, എന്താന്ന്? ഡി കെ ഒന്ന് പതറിയിരിക്കുന്നു. രസകരമായ എപ്പിസോഡ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ മൈ ചാനൽ.